തിരുവമലബാർ സഭാ ഭൂമി ഇടപാട് കേസിൽ ജനുവരി 18 നേരിട്ട് ഹാജരാകാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കക്കനാട് കോടതിയുടെ നിർദ്ദേശം. സാവകാശം വേണമെന്ന കർദിനാളിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഷിജു, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. സഭാഭൂമി ഇടപാട് കേസിൽ ഇന്ന് കോടതിയിൽ, കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കാൻ ഹാജരാകണം വിചാരണ നടപടിക്ക് മുൻപ് എന്നായിരുന്നു നേരത്തെ വിചാരണ കോടതി ഉത്തരവിട്ടത്. ഇതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ, കർദിനാൾ ഉൾപ്പെടെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഈ ആവശ്യം നിരാകരിക്കുകയും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഹാജരായിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ശ്രമത്തിലാണ് താൻ. മാത്രമല്ല, ജനുവരി 10 ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്, അതിനുശേഷം ഹാജരാകാം എന്നായിരുന്നു കർദിനാൾ കോടതി അറിയിച്ചത്. ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയും ജനുവരി 18 നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. പരാതിക്കാരൻ ഈ ആവശ്യത്തെ ശക്തമായി എതിർത്തിരുന്നു. അദ്ദേഹത്തിന് വാറണ്ട് പുറപ്പെടുവിക്കണം, സാധാരണക്കാരന് ഈ ഇളവ് കോടതി നൽകുമോ എന്നതടക്കമുള്ള ചോദ്യം ഹർജിക്കാരൻ കോടതിയിൽ ചോദിച്ചിരുന്നു. പക്ഷെ കോടതി അത് അംഗീകരിച്ചില്ല. ശ്രാവൺ. ശരി ഷിജു.